ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ രതീഷ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഒരു സുഹൃത്തിനൊപ്പം പഞ്ചാബ് വരെ പോകേണ്ടി വന്നു. അപ്പോൾ എടുത്തിട്ടുള്ള വിഷ്വൽസാണ്. മെയിനായിട്ട് നാല് സ്ഥലങ്ങളിലാണ് ഞങ്ങൾ പോയത്. ഡൽഹിയിലെ യമുന ഘാട്ട് താജ്മഹൽ, പിന്നെ അമൃത്സർ ഗോൾഡൻ ടെമ്പിൾ, പിന്നെ മണാലി. ഞങ്ങൾ ഡൽഹിയിൽ ആദ്യം പോയത് യമുന ഘാട്ടിലാണ്. രാവിലെ തന്നെ പോയി. ഇവിടെ ചെറുവഞ്ചി തുഴഞ്ഞ് ഉപജീവനം നടത്തുന്ന ഒരുപാട് പേര് നമുക്ക് കാണാൻ പറ്റും. 50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളെ മധുരയിൽ എത്തിച്ച് തിരികെ ഇവിടെ തന്നെ കൊണ്ടുവിടും. താജ്മഹലിലേക്കുള്ള എൻട്രൻസ് ആണ് ഈ കാണുന്നത്. ഡൽഹിയിൽ പേരിൻ്റെ സ്ഥലം മാത്രമേ നമ്മൾ കവർ ചെയ്യുന്നുള്ളൂ. ഒരു ചെറിയ തിരുത്തുണ്ട്, താജ്മഹൽ ഡൽഹിയിലല്ല, ശരിക്കും ആഗ്രയിലാണ് വരുന്നത്. അത് യു പി സ്റ്റേറ്റിലാണ്. ഓരോ വർഷവും ഏകദേശം 600,000 മുകളിൽ ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യുന്ന ഒരു പ്ലേസാണിത്. തീർച്ചയായും നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ്. കൂടാതെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മുഗൾ ആർക്കിടെക്ചറിൻ്റെ പ്രൈം എക്സാമ്പിളായി നമുക്ക് എടുത്തു പറയാവുന്ന ഒന്നാണിത്. നമ്മളിപ്പോൾ കാണുന്നത് അമൃത്സറിലെ ഗോൾഡൻ ടെമ്പിൾ ആണ്. വളരെ വലിയൊരു എൻട്രൻസ് ആണിത്. അതിനുള്ളിലേക്ക് കടന്നാലാണ് നമുക്ക് ടെമ്പിൾ കാണാൻ പറ്റുക. ഒരുപാട് പേർ ഇവിടെ ദിവസം എത്താറുണ്ടെങ്കിലും പരിസരമെല്ലാം വളരെ വൃത്തിയായി തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. തലയിൽ ഇതുപോലൊരു തുണി കെട്ടിയിട്ട് വേണം നമുക്ക് അകത്തേക്ക് കടക്കാൻ. കാണുന്നതാണ് ഗോൾഡൻ ടെമ്പിൾ. പക്ഷെ നമുക്ക് ടൈം കുറവായിരുന്നാൽ ഉള്ളിലേക്ക് കയറാൻ നിന്നില്ല. ചുറ്റുപാടുമുള്ള കാഴ്ചകളാണ് കണ്ടത്. ഇവിടെ രാവിലെ എത്തുന്നവർക്ക് ഭക്ഷണം ലഭിക്കും. ചപ്പാത്തിയും ഡാൽക്കറിയുമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അങ്ങനെ കുറേ നേരം അവിടെയൊക്കെ കറങ്ങി നടന്ന് കണ്ടതിന് ശേഷം അവരുടെ ഡിവോഷണൽ മ്യൂസിക് കേട്ട് കുറച്ചു നേരം ഇരുന്നു. മണാലിയിൽ ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്ന ഹോട്ടലിൽ നിന്നുള്ള രാവിലത്തെ ഒരു വ്യൂ ആണത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഹോട്ടലിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത്. ഇതെല്ലാം രാവിലെ മഞ്ഞു മൂടി കിടക്കുവാണ്. ടൗണിലേക്ക് പോകുന്ന വഴിക്കുള്ള ഒരു വ്യൂ പോയിന്റ് ആണത്. നമ്മളിപ്പോൾ മണാലി ടൗണിലെത്തി. ഇനി ഇവിടെ നിന്ന് ഏകദേശം ഒരു 30 കിലോമീറ്റർ നമുക്ക് യാത്ര ചെയ്യണം. അപ്പോൾ അതിനൊന്നെങ്കിൽ നമ്മൾ ടാക്സി, അല്ലെങ്കിൽ ഇവിടെ റെൻ്റ് ബൈക്ക് കിട്ടും. അതിന് ഒരു ദിവസത്തേക്ക് 600 രൂപയാണ് ചാർജ്. അങ്ങനെ ഒരു ബൈക്ക് എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മളിപ്പോൾ പോകുന്നത് അടൽ ടണലിലൂടെയാണ്. ഇതിൽ ഏകദേശം 9 കിലോമീറ്ററോളം
യാത്രയുണ്ട് ഈ ടണലിലൂടെ മാത്രം. അത് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ മെയിനായിട്ടുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലെത്തുക. അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. കണ്ടില്ലേ ചുറ്റിന് മൈസാണ്. ഇവിടെ അതിന് താഴെയായിട്ട് നമുക്കൊരു പുഴയെ കാണാം. പക്ഷെ അതിൽ വെള്ളം കുറവാണെങ്കിലും ഇപ്പോഴും ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ക്യാമറയൊക്കെ പിടിക്കാൻ വലിയ പാടാണ്. നമ്മുടെ കൈയൊക്കെ ആകെ താണത്ത് മരവിച്ചിരിക്കുന്നു. നമ്മുടെ ഈ അൺഎക്സ്പെക്ടഡ് ട്രിപ്പ് ഇവിടെ കഴിയുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.